വേൾഡ് കപ്പിൽ ഇന്ന് ആദ്യമായിട്ടാണ് സൂര്യകുമാറിന് ഒരു അവസരം കൊടുത്തത്. പക്ഷേ ഇന്ന് സൂര്യക്ക് കളിക്കാൻ സാധിച്ചില്ല. സൂര്യ ഇന്ന് റണ്ണൗട്ടായി പോവുകയാണ് ചെയ്തത്. സൂര്യയും കോഹ്ലിയും തമ്മിലെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് റണ്ണൗട്ടായത്. സൂര്യകുമാറിന് ഇന്ന് നല്ലൊരു അവസരമായിരുന്നു. ഏകദിനത്തിലും T20 പോലെ കളിക്കുന്ന താരമായിരുന്നു സൂര്യ. പക്ഷേ ഭാഗ്യമില്ല, റണ്ണൗട്ടായി. ഇന്ന് കളി ജയിച്ച ശേഷം സൂര്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസിലൻഡിനെതിരെ ചരിത്ര വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ ഇന്ന് മികച്ചു നിന്നു. കോഹ്ലിക്ക് സെഞ്ചുറി നഷ്ടമായി. ഇന്നത്തെ മത്സരത്തിൽ സൂര്യകുമാർ റണ്ണൗട്ടായിട്ടാണ് പുറത്തായത്. ഇന്ന് കളി ജയിച്ച ശേഷം സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇന്ത്യ ജയിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും എനിക്ക് കുറച്ചും കൂടി കളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അബദ്ധവശാൽ റണ്ണൗട്ടായി. ഇത് എൻ്റെ ഭാഗത്തെ തെറ്റല്ല. ഞാൻ കൃത്യമായി റൺ ഓടിയതാണ്. എന്നാൽ കോഹ്ലി പകുതിക്ക് വെച്ച് തിരിച്ചോടി. പിന്നീട് എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഒരു പക്ഷേ കോഹ്ലി അത് ഓടിയെങ്കിൽ എത്തിയേനെ. പക്ഷേ കോഹ്ലി റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ സമയത്ത് കോഹ്ലി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ കളി ജയിച്ചത്. അതുകൊണ്ട് കോഹ്ലി എടുത്ത തീരുമാനം ശരി തന്നെയാണ്. എൻ്റെ വിക്കറ്റിനേക്കാൾ വിലപ്പെട്ടതാണ് കോഹ്ലിയുടെ വിക്കറ്റ്. ഒരു മാച്ച് കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല. അടുത്ത മത്സരത്തിൽ ഇതിൻ്റെ പ്രതികാരം ഞാൻ തീർക്കുമെന്ന് സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി. അടുത്ത മാച്ചിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കുമെന്നാണ് സൂര്യകുമാർ പറഞ്ഞത്. സൂര്യയ്ക്ക് തീരെ ഭാഗ്യമില്ല, അല്ലെങ്കിൽ ഇന്ന് റണ്ണൗട്ട് ആകില്ലായിരുന്നു. ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ ഒരവസരം കിട്ടിയത്. അതിപ്പോൾ ഇങ്ങനെയുമായി. അടുത്ത മത്സരത്തിൽ സൂര്യ കളിച്ചാൽ താരം മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കുമെന്നത് ഉറപ്പാണ്. പാണ്ഡ്യയ്ക്ക് പരിക്കായതുകൊണ്ടാണ് സൂര്യയ്ക്ക് അവസരം കിട്ടിയത്. അടുത്ത മത്സരത്തിൽ ഇനി പാണ്ഡ്യ വന്നാൽ സൂര്യ പുറത്തായിരിക്കും. കോഹ്ലി ഇന്ന് ഓടാഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഒരു പക്ഷേ കോഹ്ലി ഔട്ടായേനെ. കോഹ്ലി പുറത്തായാൽ ചിലപ്പോൾ ഇന്ത്യ തന്നെ തകർന്നേനെ. ഇന്ത്യയുടെ രക്ഷകനത് കോഹ്ലിയായിരുന്നു. അപ്പോൾ ഇന്ന് കോഹ്ലി ചെയ്തത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.